السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. ഉർവത് ബിന് മസൂദ് പറഞ്ഞു, തന്റെ ഇടത്തിന്റെ രൂപരേഖയാണ് ഇവൻ വെളിപ്പെടുത്തിയത്, അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഞാനും കൂടി ഒന്ന് പോയി നോക്കിയാലോ? അവർ സമ്മതമൂളി. അയാൾ നബിയുടെ അടുക്കൽ ചെന്നു. ബുദൈലിനോടും മറ്റുള്ളവരോടും പറഞ്ഞ കാര്യം തന്നെ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം ആവർത്തിച്ചു. ഉർവത് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ജനങ്ങളെ വേരോടെ നശിപ്പിക്കാൻ തന്നെയാണോ നിന്റെ പുറപ്പാട്? നിനക്കു മുമ്പ് അറബികളിൽ ആരെങ്കിലും തന്റെ കുടുംബത്തെ നാമാവശേഷമാക്കാൻ ശ്രമിച്ചതായി അറിയാമോ? അള്ളാഹുവാണെ, ചില ദുർമുഖങ്ങളും വിരൂപികളും മാത്രമാണല്ലോ നിന്റെ കൂടെയുള്ളത്. അവർ നിന്നെ വിട്ടോടിപ്പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരും. സ്വഹാബികളിൽ പലർക്കും അയാളുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഓരോ വാക്ക് പറയുമ്പോഴും തിരുമേനിയുടെ താടിക്ക് പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മുഗീറത്ത് ബിന് ശുഅബ റളിയല്ലാഹു അൻഹു നബിയുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്, കൂടെ വാളുമുണ്ട്. ഉർവത്ത് നബിയുടെ താടിക്ക് പിടിക്കുമ്പോഴൊക്കെ മുഗീറയുടെ കൈകൾ വാൾപിടിയിൽ അമർന്നു. ക്ഷമകെട്ട അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, റസൂലിന്റെ താടിയിൽ നിന്ന് കൈവിടൂ. ഉർവത്ത് തല ഉയർത്തി നോക്കി, അതാരാണെന്ന് അന്വേഷിച്ചു. മുഗീറയാണെന്ന് അറിഞ്ഞു. അയാൾ പറഞ്ഞു, ആ വഞ്ചകനോ? ഞാനും തന്റെ ചതിയിൽ പെട്ടിട്ടുണ്ടല്ലോ. ഉർവത്തിന്റെ സഹോദരപുത്രനായ മുഗീറത്ത് മുമ്പ് തന്റെ ജനതക്കൊപ്പം കൊലപാതകങ്ങളിൽ പോലും അകപ്പെട്ടിട്ടുണ്ട്, സമ്പത്ത് കവർന്നെടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം മുസ്ലിമായപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചോളൂ, പക്ഷേ ആ സ്വത്തുക്കളിൽ ഒന്നും നിനക്കില്ല. ഉർവത്ത് മടങ്ങിച്ചെന്ന് ഖുറൈശികളോട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ സീസർ, കിസ്ര, നജ്ജാശി തുടങ്ങി പല രാജസദസ്സുകളിലും നിവേദനവുമായി പോയിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും കാണാത്ത ഒരു കാര്യമാണ് മുഹമ്മദിന്റെ അടുക്കൽ ഞാൻ കണ്ടത്. മുഹമ്മദിനെ അവന്റെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ആ ചക്രവർത്തിമാരെയൊന്നും ആദരിക്കപ്പെടുന്നില്ല. മുഹമ്മദ് എന്ത് കൽപ്പിച്ചാലും സ്വീകരിക്കാൻ അവർ തയ്യാർ. ഉദു എടുത്താൽ ബാക്കി വെള്ളത്തിനവർ പോരടിക്കും. സംസാരിച്ചാൽ തങ്ങളുടെ ശബ്ദം താഴ്ത്തി അവർ അവനെ ശ്രദ്ധിച്ചിരിക്കും. ബഹുമാനാതിരേക്കത്താൽ അവന്റെ മുഖത്തേക്ക് നേരെ നോക്കാൻ വരെ അവർക്കാവില്ല. എന്തൊരു ആദരം! വിവേകത്തോടെയുള്ള പരിപാടിയാണവൻ വെളിവാക്കിയത്. നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതാണ്. സാഹസികരും യുദ്ധക്കൊതിയരുമായ ചില ഖുറൈശി യുവാക്കൾ തങ്ങളുടെ നേതാക്കളുടെ സന്ധിവാജ്ഞ കണ്ട് അമ്പരന്നു. സഖ്യത്തെ തടുക്കാനുള്ള പരിപാടികളെക്കുറിച്ചായി അവരുടെ ആലോചന. ഒടുവിൽ അവർ ഒരു തീരുമാനമെടുത്തു, രാത്രി മുസ്ലിങ്ങളുടെ ക്യാമ്പിൽ കയറിക്കൂടുക, എന്നിട്ട് യുദ്ധാഗ്നി കത്തിക്കാവുന്ന ചില പ്രക്രിയകൾ നടത്തുക. 70-80 പേരടങ്ങുന്ന ഒരു സംഘം അതിന് തയ്യാറെടുത്തു. അവർ മുസ്ലിം സങ്കേതത്തിൽ കയറാൻ ഒരുങ്ങിപ്പുറപ്പെട്ടു. പക്ഷേ മുസ്ലിം കാവൽസേനയുടെ നേതാവ് മുഹമ്മദിന് മസ്ലമത്ത് റളിയല്ലാഹു അൻഹു അവരെ എല്ലാവരെയും തടവിലാക്കി. എന്നാൽ സന്ധി ആഗ്രഹിച്ച നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിരുപാധികം മോചിപ്പിച്ചു. തന്റെ യാത്രോദ്ദേശ്യം, ലക്ഷ്യവും തന്റെ നിലപാടുകളും ഖുറൈശികളെ ബോധ്യപ്പെടുത്താൻ ഒരു അംബാസഡറെ അഴുക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ഉമറിനെ അയക്കാനാണ് തിരുമേനി ഉദ്ദേശിച്ചത്. പക്ഷേ ഉമർ പറഞ്ഞു, എന്റെ നേർക്കെന്തെങ്കിലും ഉപദ്രവമുണ്ടായാൽ എനിക്കുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ബന്ധുക്കളിൽപ്പെട്ട ആരും മക്കയിലില്ല. അവിടുന്ന് ഉസ്മാൻ ബിൻ അഫാനെ നിയോഗിച്ചാലും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ അവിടെയുണ്ട്. അങ്ങുദ്ദേശിച്ച കാര്യം അദ്ദേഹം നിർവഹിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ച് ഖുറൈശികളുടെ അടുത്തേക്ക് നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഉംറക്കാണ് വന്നത് എന്നവരോട് പറയുക. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. കൂടാതെ മക്കയിൽ വിശ്വാസികളായി നിലകൊള്ളുന്ന പുരുഷന്മാരോടും സ്ത്രീകളോടും വിജയം അടുത്തുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹു തന്റെ ദീനിനെ മക്കയിൽ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അന്ന് ആർക്കും തന്റെ വിശ്വാസം മറച്ചുവെക്കേണ്ടി വരികയില്ല. ബൽദഹിലുള്ള ഖുറൈശികളുടെ അടുത്തേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെന്നു. അവർ ചോദിച്ചു, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്നെ നബി അയച്ചതാണ്. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്.
അവർ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ നേരത്തെ കേട്ടതാണ്. താങ്കൾ വേണമെങ്കിൽ താങ്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. അംബാനുബിന് സയ്യിദ് ഇബ്നു ആസ് എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. പിന്നെ കുതിരയുടെ ജീനി ശരിയാക്കി ഉസ്മാനെ കുതിരപ്പുറത്ത് കയറ്റി മക്കയിൽ എത്തുന്നതുവരെ അദ്ദേഹത്തെ പിന്തുടർന്നു. ഉസ്മാൻ കൊണ്ടുവന്ന ദൌത്യം ഖുറൈശി നേതാക്കളെ അറിയിച്ചു. ഖുറൈശികൾ അദ്ദേഹത്തിന് കഅബ തവാഫ് ചെയ്യാൻ അനുവാദം നൽകി. ആ അനുവാദം ഉസ്മാൻ തള്ളിക്കളയുകയും നബിക്കുകൂടി അനുവാദം ലഭിച്ചാലേ താൻ തവാഫ് ചെയ്യാനുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തു.